ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഒരു ബൗൾ എടുത്ത് വെച്ച് ഇതിലേക്ക് ഒരു കപ്പ് റവ, ഒരു ടീസ്പൂണ് ഉപ്പ്, അരക്കപ്പ് തൈര് എന്നിവ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെയാണ് തൈരും എടുത്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റവ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് ഒരു പാൻ എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇന്ന് ബ്രൗൺ കളറായി വന്നാൽ ഇതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി 1/2 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വേവിച്ച് പൊടിച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ആക്കി മാറ്റി വെക്കാം. അടുത്തത് ഒരു പാൻ എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശ ചുട്ടെടുക്കുന്ന പോലെയാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സ് വെച്ചു കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് അല്ലെങ്കിൽ തവി കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടപ്പുകൊണ്ട് അടച്ചെടുക്കാം. നമുക്ക് ഇതിൻ്റെ മറുഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് മറുഭാഗവും അടപ്പുകൊണ്ട് അടച്ചു വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ദോശ തയ്യാറായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.